വടകരക്കാരൻ റാഷിദ് തീപ്പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനം പലപ്പോഴും ചർച്ചയാവാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തൂത്തുവാരുമെന്ന് പ്രവചിച്ചിരുന്നു റാഷിദ്. LDF ജയിക്കാനുള്ള സാധ്യതകളൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ പിണറായി സർക്കാരിനെതിരെ വന്നിരുന്നു. എന്നിട്ടും പിണറായി സർക്കാർ റാഷിദ് CP പ്രവചിച്ചതുപോലെ ജയിച്ചു കയറി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാഷിദ് CP തൻ്റെ പ്രവചനം ഫേസ്ബുക്ക് വഴി പങ്കുവച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വടകരയിൽ 100,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കും എന്നുള്ളതാണ്. ശൈലജ ടീച്ചറെ ഷാഫി പറമ്പിൽ തോൽപ്പിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനം, UDFന് അങ്ങേയറ്റം 14 മുതൽ 17 വരെ സീറ്റ് കിട്ടും എന്നതാണ്. അതായത് UDF നല്ല മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളതാണ്. LDFന് 3 മുതൽ 5 വരെ സീറ്റ് പ്രവചിക്കുന്നു റാഷിദ് CP. NDA അങ്ങേയറ്റം 1 സീറ്റ്. മാത്രമല്ല UDFൻ്റെ വോട്ടിംഗ് ശതമാനം 47.8 ഉയരും. LDFൻ്റേത് അങ്ങേയറ്റം 46% തീരും. NDA, അതായത് BJPയും സഖ്യകക്ഷികളും അടങ്ങിയ NDAയുടെ വോട്ടിംഗ് ശതമാനം 18% മാറുമെങ്കിൽ NDA 1 സീറ്റ് കരസ്ഥമാക്കും എന്നാണ് റാഷിദിൻ്റെ പ്രവചനം. ഇതോടുകൂടി എല്ലാ മുന്നണികളും അങ്കലാപ്പിലാണ്. വടകര സ്വദേശി റാഷിദ് പല തെരഞ്ഞെടുപ്പുകളിലും പ്രവചനം നടത്തിയിട്ടുണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങൾ തെറ്റാറില്ല എന്നുള്ളത് ശ്രദ്ധേയം. BJP 2 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ, തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ BJPക്ക് 1 സീറ്റെങ്കിലും കിട്ടണമെങ്കിൽ BJP 18.5% വോട്ട് നേടണം. അത് നേടിയില്ലെങ്കിൽ BJP സംപൂജ്യരായി മാറും എന്നാണ് റാഷിദ് പറഞ്ഞിരിക്കുന്നത്. റാഷിദിൻ്റെ പ്രവചനം ഇപ്പോൾ എല്ലാ മുന്നണികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണ് ഈ പ്രവചനമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ LDF ശ്രമിക്കുന്നുണ്ടെങ്കിലും റാഷിദിൻ്റെ പല പ്രവചനങ്ങളും സത്യമായി മാറാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞിരുന്നു. ഒരൊറ്റ സർവേ പോലും LDFന് അധികാരം കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ല. കുറച്ച് പ്രാദേശിക സർവേകൾ മാത്രം. പക്ഷേ റാഷിദ് ശക്തമായി പറഞ്ഞു LDF അധികാരത്തിൽ വരുമെന്ന്, വൻപിച്ച ഭൂരിപക്ഷത്തോടെ. അങ്ങനെ തന്നെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രവചനം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം വരുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നു ഇടതും വലതും നടുവുമായ മുന്നണികൾ. ഇപ്പോഴിതാ പ്രവചനം വന്നിരിക്കുന്നു. ആ പ്രവചന പ്രകാരം 14 സീറ്റുകൾ, കുറഞ്ഞത് 14 സീറ്റുകൾ UDF നേടും. കുറഞ്ഞത് 14 സീറ്റുകൾ നേടുമെന്ന് മാത്രമല്ല 14 മുതൽ 17 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുമുണ്ട്. LDF അങ്ങേയറ്റം 3 മുതൽ 5 സീറ്റ് നേടും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ അലയടിക്കും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമാണെന്ന് റാഷിദ് CP പറയുന്നു. അതുമാത്രമല്ല, പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ UDFന് ഒരു മേൽക്കൈ ലഭിക്കാറുണ്ട് എപ്പോഴും. കാരണം കേന്ദ്രത്തിൽ BJPയോട് പോരാടേണ്ടത് CPM അല്ല, CPMന് അതിനുള്ള ശക്തിയില്ല. കോൺഗ്രസ്സാണ് അവിടെ BJPയോട് പോരാടേണ്ടത്. അതുകൊണ്ട് തന്നെ മതേതരവാദികൾ പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്ന പ്രവണത നിലനിൽക്കുന്നു കാലാകാലങ്ങളായി. അതിന് തിരിച്ചടി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര മാറ്റമുണ്ടായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ 19 സീറ്റിലൊന്നും UDF ജയിച്ചു കയറില്ല എന്നാണ് ഈ പ്രവചനം പറയുന്നത്. റാഷിദിൻ്റെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിന് താഴെ കമൻറ്റുകൾ നിറയുന്നു. റാഷിദിൻ്റെ പ്രവചനവും കാത്തിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രേമികൾ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ പ്രവചനം കേട്ട് സസ്പെൻസിലായിരിക്കുക.